ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ള തെങ്കാശിയിലാണ്. അപ്പം ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തെങ്കാശിയിൽ സൂര്യകാന്തി പൂത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ അത് അവിടെ പോയി തന്നെ തീരുമാനിക്കാം. കാരണം ഒരു മാസം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും സൂര്യകാന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളും ഒരുപാട് വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നമ്മളും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൂര്യകാന്തിയൊന്നും ഇല്ല, സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പാഠങ്ങൾ. ആ താഴെ കാണുന്ന ആ മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം സൂര്യകാന്തിയാണ് കേട്ടോ. അപ്പം തെങ്കാശിയിൽ സൂര്യകാന്തി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, ലൊക്കേഷനും എല്ലാം പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ സൂര്യകാന്തിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. സ്വർഗത്തിലെത്തി മക്കളെ, സ്വർഗത്തിലെത്തി. ഏത് സ്വർഗത്തില? മേക്കര, മേക്കരയിലാണ്. അന്യായ പാടങ്ങളുള്ള മേഖലയിലാണ്. സൈഡിലെ പാടങ്ങൾ, കുറച്ച് പാടങ്ങളാണ്. എൻ്റെ കുറച്ച് വിഷ്വലൈസേഷൻ കാണിച്ചിരുന്നു. നമ്മൾ ആദ്യം വന്നത് മേക്കരയിലേക്കാണ് കേട്ടോ. ഒരു മലയും അതിൻ്റെ അടിവാരത്തായിട്ട് കുറേ പാടങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് വളരെയധികം മനോഹാരിത നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. മേക്കര പാഡി ഫീൽഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ സാധിക്കും. എൻ്റെ തെങ്കാശി യാത്രകളിൽ ഇതുപോലെയുള്ള സൈറ്റുകളൊക്കെ ആഡ് ചെയ്യും. അപ്പം നിങ്ങളും നിങ്ങളുടെ യാത്രകളിൽ ഇതുപോലെയുള്ള സൈറ്റുകൾ ആഡ് ചെയ്യുക. മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസാണ്. മേക്കര ഡാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരണ്ടയിലേക്കാണ്. സുരണ്ടയിൽ ആക്ച്വലി ഇവിടെ ഒരു പാടമുണ്ട്. അപ്പം അവിടെ നമ്മൾ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ചോദിച്ചു. ഇറങ്ങി ചോദിച്ചപ്പോഴത്തേക്ക് 25 രൂപ വെച്ചിട്ട് പെർ ഹെഡ് ഇവർ മേടിക്കുന്നുണ്ട് ഈ ഒരു പാടത്തിൽ. അപ്പം അതുപോലെ തന്നെ പൂക്കളും ചെറുതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സൂര്യകാന്തി ഉള്ള ഒരു പാടത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് 3 സ്പോട്ടുകളിലാണ് തെങ്കാശിയിൽ, സുരണ്ടയിലും ഒക്കെ ആയിട്ട് എന്താ പറയുക, പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. അപ്പം ആ 3 ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് പോകാനും കാണാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പൂക്കൾ മാക്സിമം പറിക്കാതിരിക്കുക, മാക്സിമം നല്ല പൂക്കൾ പറിക്കാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ഒരു പൂ ഓരോരുത്തർ വെച്ച് പറിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പൂക്കളുടെ നഷ്ടം അവർക്കുണ്ടാവും. ഒരുപാട് പൂക്കൾ നാളെയും നമ്മളെ ഇവർ സന്തോഷത്തോടെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ എന്താ പറയുക, കൃഷി നമ്മൾ നശിപ്പിക്കാതിരിക്കുക, ചെടികൾ ചവിട്ടി ഒടിക്കാതിരിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കർഷകർ നേരിട്ട് അവരുടെ വിളകൾ വിൽക്കാൻ വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വിളകൾ നല്ല വിലക്കുറവാണ്. അത് വാങ്ങി അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോയിൽ. നിങ്ങളുടെ മാക്സിമം കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ഊർജം. തീർച്ചയായിട്ടും എല്ലാവരും പോവുക, കാണുക, യാത്രകൾ ആസ്വദിക്കുക.